മരണപ്പെട്ട മുൻ സാമൂഹികക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്ന പി കെ വേലായുധന്റെ ഭാര്യ ഗിരിജയാണിത്. 17 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നു. ഇപ്പോൾ കിടക്കാൻ സ്വന്തമായി ഒരു വീട് എന്ന ആ സ്വപ്നമാണ് എൽ ഡി എഫ് സർക്കാർ ഇവർക്ക് സഫലീകരിച്ചു നൽകുന്നത്. എ കെ ബാലൻ സാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചു, ഞാൻ പരാതി കൊടുത്തു, സാർ അത് വായിച്ചു. ഞാൻ വീട്ടിലേക്ക് വന്നു. അന്ന് രാത്രി സാർ എന്നെ വിളിച്ചു, മിനിസ്റ്റർ എന്നെ വിളിച്ചു, കോർപ്പറേഷൻ ഏരിയയിൽ ഫ്ളാറ്റുണ്ട്, അതിലൊരു ഫ്ളാറ്റ് ഞാൻ തരാൻ പോവാണ് സ്പെഷ്യൽ ഓർഡറിലൂടെ കോർപ്പറേഷനെ, ഞാൻ വിവരറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നിരവധി തവണ കോൺഗ്രസ് ഓഫീസുകളിൽ കയറിയിറങ്ങി, യു ഡി എഫ് മന്ത്രിസഭയിലെ മന്ത്രിമാരെയും കണ്ടു, പക്ഷേ ഫലം കണ്ടില്ല. അത് കുറേ പ്രാവശ്യം ഞാൻ ഓരോ ആളുകളെയും കാണാൻ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ തരാം നമുക്ക് നോക്കാം പരിശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും നടന്നില്ല. അവസാനമാണ് ഞാൻ മിനിസ്റ്റർ അടുത്ത് പോയത്. തിരുവനന്തപുരം നഗരസഭയുടെ കല്ലടിമുഖത്തെ ഭവന സമുച്ചയത്തിൽ ഒഴിവുണ്ടായിരുന്ന ഒരു ഫ്ളാറ്റാണ് ഗിരിജ വേലായുധന് സർക്കാർ അനുവദിച്ചത്. ഇപ്പോൾ കാക്കാമൂലയിലുള്ള കൂട്ടുകാരിയുടെ വീട്ടിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുകയാണ് ഈ മുൻ മന്ത്രിയുടെ ഭാര്യ. അതിനൊരു അവസാനമുണ്ടാകുന്നതിലുള്ള സന്തോഷവും അവർ മറച്ചുവെക്കുന്നില്ല. അതുപോലെ എനിക്കൊരു വീട് കിട്ടി, ഞാൻ അതിൽ സന്തോഷവതിയാണ്. അതിൽ സന്തോഷം ആവണം എല്ലാവരും, അതുപോലെ ഒരു സന്തോഷം എനിക്കും. ഗിരിജയെ പോലുള്ള ഓരോ വ്യക്തിയുടെയും സ്വപ്നമാണ് ഒരു വീട്. അതാണ് വിവാദത്തിൽ മുക്കിക്കൊല്ലാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നതും. എന്നാൽ 82 കെ കരുണാകരൻ മന്ത്രിസഭയിലെ മന്ത്രി പി കെ വേലായുധന്റെ ഭാര്യ ഗിരിജയ്ക്ക് വീട് നൽകാനുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ തീരുമാനം അത് കാണിക്കുന്നു ആ പദ്ധതിയുടെ ലക്ഷ്യവും സുതാര്യതയും. എസ് ഷീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.